പറയുന്നത് ഏഴാമത്തെ സൂക്തം നാലാമത്തെ അധ്യായം നിങ്ങൾക്കറിയാവുന്നത് യദാ യദാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഒന്ന് പദങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു നോക്കൂ ധർമ്മസ്യ ഗ്ലാനി യദാ യദാഹി ഭവതി അർത്ഥം മനസ്സിലായി ധർമ്മത്തിൻ്റെ തകർച്ച തളർച്ച വരൾച്ച എപ്പോഴെപ്പോഴെല്ലാം സംഭവിക്കുന്നുവോ അപ്പോഴപ്പോഴെല്ലാം അധർമ്മം വളരും അഭ്യുത്ഥാനം അധർമ്മസ്യ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ തോക്കെടുത്ത് ഇറങ്ങിയിരിക്കുന്നു ഇനി ഈ ശരീരത്തും വേണ്ട ശരിയല്ലാത്ത അത്തറും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഇറങ്ങി ഇനി ലോകത്തിൽ നല്ല മുസ്ലിങ്ങൾ ഇറങ്ങും ജിഹാദികൾക്കും ഹമാസിനുമെതിരെ അതാണ് സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതും ഗ്ലാനിർ അഭ്യുത്ഥാനം അധർമ്മസ്യ അഭ്യുത്ഥാനം പ്ലസ് അധർമ്മസ്യ ധർമ്മം താഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി അധർമ്മം വളരും 2G അഴിമതി 3G അഴിമതി ആദർശ ഫ്ലാറ്റ് അഴിമതി 4.2 ലക്ഷം കോടി രൂപ റോമൻ കത്തോലിക്ക അമ്മച്ചി ഇറ്റലിയിൽ നിന്ന് വന്ന് നാടിനെ മുടിപ്പിച്ചെടുത്തു ഹോട്ടൽ സപ്ലയർ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ കാമുകി രാജീവ് ഗാന്ധിനെ പരോക്ഷമായിട്ട് ഒരുപക്ഷെ കൊന്നത് തന്നെ ഇവർ തന്നെയാണ് അതുകൊണ്ട് കൊന്നവരെ മാപ്പ് കൊടുക്കാൻ പറഞ്ഞത് കാരണം എൻ്റെ ദൗത്യം അവർ ചെയ്തു അങ്ങനെയുള്ള അവരങ്ങ് കയറി വന്നപ്പോ അപ്പോഴാ ഒരു ചായക്കടക്കാരൻ ആയുധം ഉപയോഗിച്ചൊന്നുമല്ല ചായക്കടക്കാരൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അഴിമതിയുടെ കൂത്തരങ്ങ് അന്നത്തെ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്നിരുന്നത് നിങ്ങൾ കണ്ടു കാണാം അക്കൗണ്ടന്റ് ജനറൽ ഓഫ് ഇന്ത്യ CAG ആ അക്കൗണ്ടന്റ് ജനറല് 2 ലക്ഷം കോടിയുടെ അഴിമതി 3 ലക്ഷം കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ നമുക്ക് സംഖ്യയെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല ആ നമ്പർ പോലും മാതൃഭൂമിയിൽ വാർത്ത വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അതൊക്കെ ഇപ്പം മാതൃഭൂമി ജിഹാദി പത്രമായി ഗംഭീരമായിട്ട് ജിഹാദി പത്രമായി മാറിയപ്പോൾ ഇനി അതുപോലെയുള്ള ഒന്നും വരില്ല ക്യൂബയിലുള്ളതൊന്നും മാതൃഭൂമിയിൽ ഇല്ല കാരണം ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പം ഇവിടുത്തെ രാജാവാണ് ക്യൂബയുടെ ഭരണാധികാരി പോലെയുള്ള ഭരണാധികാരിയാണ് അപ്പോൾ എങ്ങനെയാ അതൊക്കെ കൊടുക്കുക ഏതായാലും ആ അധർമ്മം തഴച്ചു വളർന്നപ്പോൾ ഏതായാലും ബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ല ആസാമിലും വലുതായിട്ടൊന്നുമില്ല ഏതാണ്ട് ഉത്തർപ്രദേശിലും വലിയ നമ്പറുകളോ ഒരെണ്ണോ ഇല്ല കോൺഗ്രസ് മുക്ത ഭാരതം ഗരീബി ഹടാവോ റോട്ടി കപ്പട മക്കാൻ അത് പറഞ്ഞ് 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 ജനങ്ങളെ പറ്റിച്ചു ഗരീബി ഹടാവോ എന്നുള്ളത് മാറ്റിയിട്ട് കോൺഗ്രസ് ഹടാവോ ആക്കി എന്തുകൊണ്ട് അധർമ്മസ്യ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി അഹം എപ്പോഴെല്ലാം ഒരു ബാലൻസാണ് കർമ്മ ഡൈനാമിക്സ് ധർമ്മ ഡൈനാമിക്സ് തെർമോഡൈനാമിക്സ് അത് നിങ്ങൾ കേട്ട് കാണും തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഫോർത്ത് ലോ എന്ന് പറയുന്ന എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് ആ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റിനകത്തും ആ കോൺസ്റ്റന്റ് ആണ് അപ്പൊ എന്താ സംഭവിച്ചത് ധർമ്മവും അധർമ്മവും പ്ലസ്സും മൈനസും സെൻട്രിഫ്യൂഗലും സെൻട്രിപെറ്റലും നോർത്ത് പോളും സൗത്ത് പോളും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ഫീമെയിൽസും മെയിൽസും ഡെത്തും ബർത്തും വരവും ചെലവും സാമാന്യ രീതിയിലും ബാലൻസ്ഡ് ആണ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അതാണ് യുദ്ധത്തിൽ കുറേയധികം പുരുഷന്മാർ മരിച്ചപ്പോൾ നമ്മുടെ മത നേതാവ് പറഞ്ഞു അത്തേ അവരുടെ ഭാര്യമാരെയൊക്കെ നിങ്ങൾ ഭാര്യമാരാക്കുക കാരണം അവർക്കിനി ഭർത്താക്കന്മാരില്ല അപ്പോൾ അവങ്ങളെ സഹായിക്കാൻ നിങ്ങൾ അവരെ ഭാര്യമാരും വെപ്പാട്ടികളും സ്ലേവും അടിമകളും ആക്കുക എന്ന് പറഞ്ഞതാണ് ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത വലിയൊരു ഐഡിയയാണ് ബുദ്ധിമാന്റെ പരമകാഷ്ട അതാണ് ഇവിടെ ഇറക്കണത് ഏതായാലും ധർമ്മവും അത് വെന്നവർത്ത സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഇന്നലെ പറഞ്ഞത് അതിനോട് ഞാൻ ഇന്ന് പറയണില്ല പക്ഷെ വിവേകാനന്ദൻ പറഞ്ഞത് ഒരാഴ്ച മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് യു ഹാവ് ഗോട്ട് എ റോങ് നോഷൻ യു തിങ്ക് ദാറ്റ് ദ ഗുഡ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി ആൻഡ് ഈവിൾ ഡിക്രീസസ് കണ്ടിന്യൂസ്ലി മൈ ഡിയർ ഫ്രണ്ട്സ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊന്നും വിളിച്ചില്ല യു തിങ്ക് ദാറ്റ് എ ഡേ വിൽ കം ഓൺലി ഗുഡ് വിൽ സർവൈവ് ആൻഡ് ദ ഈവിൾ വിൽ വാനിഷ് റോങ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൻ ഗുഡ് ഇൻക്രീസസ് ഈവിൾ വിൽ ഓൾസോ ഇൻക്രീസ്
When good increases, evil will also increase. അത് പ്രകൃതി നിയമം. പക്ഷേ അവിടെ ഈവൽ കുറച്ചുകൂടിയാൽ നാലാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം കൃഷ്ണൻ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിവേകാനന്ദൻ പറയുന്നതിന് വരികൾ കൊടുത്തു. വിവേകാനന്ദന് നിർദ്ദേശം കൊടുത്തു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അർത്ഥം മനസ്സിലായി? ഭാവരാഗ താളമുള്ള ഭാരത ധർമ്മപുത്രരുടെ അനുജനായ അർജുന കൗന്ദേയ എന്ത് എത്ര ഗുംഭി ധനഞ്ജയ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, മഹാബാഹോ അല്ലേ, വാക്കുകൾക്കൊക്കെ എന്തും വലിയ നൗണിന്റെ പ്രവറ നോക്ക. അഭ്യുത്ഥാനം അധർമ്മസ്യ, അപ്പൊ ധർമ്മത്തിനും അധർമ്മത്തിനും ഒരു ബാലൻസ് ഉണ്ട്. അത് വിട്ട് അധർമ്മം വളർന്നാൽ അതിനെ താഴെ കൊണ്ടുവരും. പ്രകൃതി നിയമം, പ്രകൃതി നിയമമാണ് സൃജാമി അഹം, അത് ഞാൻ ചെയ്യുന്നു, ഓരോരുത്തരും ചെയ്യുന്നു കൃഷ്ണനെ പോലെ. കൃഷ്ണനത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നു. കൃഷ്ണനത് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇതാണ് പ്രകൃതി നിയമം എന്ന് കൃഷ്ണൻ സൂചിപ്പിക്കുന്നു. അതാണ് കൃഷ്ണൻ്റെ മഹത്വം. അതുകൊണ്ട് ഇപ്പോൾ കൗരവരുടെ വീര്യം, അധർമ്മം, അനീതി, അന്യായം അത് കാട് കയറി വളരുമ്പോൾ അർജുന ധർമ്മത്തെ സംരക്ഷിക്കാൻ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ക്യൂബയിൽ ഇപ്പൊ സംഭവിക്കുന്ന മാതിരി, ടിയാനൻമെൻ സ്ക്വയറിൽ 30 കൊല്ലം മുമ്പ് സംഭവിച്ച മാതിരി, പക്ഷെ അത് തകർത്തു. പക്ഷെ ഒരു ദിവസം വരും ഇതൊക്കെ പണ്ടാറടങ്ങുന്ന ദിവസം. USSR മാതിരി നിങ്ങളൊക്കെ കൊന്നു കൊല വിളിക്കുന്ന കേരളത്തിലും ഇന്ന് ജി സുധാകരൻ എന്നൊരു ജന്മം രാമായണം വായിക്കുന്നത് കണ്ടു. കാട്ടാളൻ വാൽമീകിയായി മാറിയതുപോലെ ജി സുധാകരൻ കാട്ടാളനായി മാറുന്നു. എന്താ രാമായണം വായിച്ചാൽ ശബരിമലയെയും ഹിന്ദു ധർമ്മത്തെയും പന്തളം രാജാവിനെയും പച്ച തെറി പറഞ്ഞ മാനസിക രോഗി മലപ്പുറത്ത് ചെന്ന് യഥാർത്ഥ മതം ഇസ്ലാം മതമെന്നും അത് പ്രാക്ടിക്കലാണെന്നും അത് സയന്റിഫിക് ആണെന്നും പറഞ്ഞ് MLA പോസ്റ്റ് പോലും കിട്ടാതെ വെള്ളമിറങ്ങാതെ ചാവേണ്ടവരിൽ ഒരാളാണ്, രാമായണം വായിക്കുന്നു. പക്ഷെ ഇതല്ലാതെ വേറെ വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്നത്. വേറെ അല്ലാതെ എപ്പോഴാണ് പറയുക, ധർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ ഇതല്ലേ പറയേണ്ടത്? ആ അധർമ്മം അതങ്ങ് തഴച്ചു വളരുമ്പോൾ അതിനെ താഴ്ത്താൻ അർജുന മുമ്പിൽ നിൽക്കുന്നത് ഭീഷ്മരായാലും സഹോദരൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ കർണനായാലും ഗുരുവായാലും അടിച്ചു തെറിപ്പിക്കുക. ധർമ്മ സംസ്ഥ ദൈവം അത് ചെയ്യില്ല. ദൈവത്തിൻ്റെ ഡ്യൂട്ടി അല്ല മാങ്ങ ഉണ്ടാക്കല്, ദൈവത്തിൻ്റെ ഡ്യൂട്ടി അല്ല ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ചക്ക ഉണ്ടാക്കല്, കപ്പങ്ങ ഉണ്ടാക്കല്, മരച്ചീന ഉണ്ടാക്കല്, ചേന ഉണ്ടാക്കല് ദൈവത്തിൻ്റെ അല്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന പ്രകൃതിയിൽ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഡ്യൂട്ടിയാണ് ചേമ്പും ചേനയും കാച്ചിലും ഉരുളക്കിഴങ്ങും മരച്ചീനിയും സൂര്യപ്രകാശവും മണ്ണിലെ വെള്ളവും വളവും ഉപയോഗിച്ച് ഉണ്ടാക്കല്, ദൈവത്തിൻ്റെ ജോലിയല്ല. പക്ഷെ ദൈവം നമുക്ക് അതിലൂടെ തരുന്നു എന്ന് വേണമെങ്കിൽ നമ്മുടെ വലിയ മനസ്സാകാൻ നമ്മൾ പറയാറുണ്ടല്ലോ, അത് ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമാ വൈശ്വാനരായ സ്വാഹ വൈശ്വാനരായ ഇതം നമമാ വിഷ്ണവേ സ്വാഹ വിഷ്ണവേ ഇതം നമമാ അഗ്നയേ സ്വാഹ അഗ്നയേ ഇതം നമമാ. ഇതെന്റെ അല്ല ഞാൻ അഗ്നിക്ക് തരുമ്പോ, ഇത് വിഷ്ണുവിന് തരുമ്പോ, ശിവന് തരുമ്പോ എന്റെ അല്ല എന്ന് എനിക്കറിയാം. ഈശ്വരൻ ഇവരിലൂടെ തരുന്നതാണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളിലൂടെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നു. നമ്മളൊരു നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ, ഒരു ഉപകരണം. ആ നമ്മൾ തന്നെയാണ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടത്. അത് കൃഷ്ണൻ പറഞ്ഞു, അഹം സൃജാമി, ഞാൻ വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു പ്രകൃതിക്ക്. ഞാൻ സൃജാമി, പ്രത്യക്ഷനാകുന്നു. ആ ഞാനാണ് പ്രപഞ്ച ചൈതന്യം. അതാണ് ഉപദേശം കൊടുക്കുന്ന ഗുരു സാന്നിധ്യം. അതാണ് ജഗദ്ഗുരുവായ കൃഷ്ണൻ പറഞ്ഞത്, അഹം സൃജാമി, ഞാൻ പ്രത്യക്ഷനാകുന്നു. എന്ത് നല്ല വാക്കുകള്! ഇപ്പൊ ആ ഭഗവത്ഗീതയല്ലേ ഇന്ന് നമുക്ക് പിണറായി വിജയനെ മറുപടി കൊടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നത്. ഈ നാടിലെ ജിഹാദികൾക്ക്, മതക്കച്ചവടക്കാർക്ക്, സെയിന്റ് ഫ്രാൻസിസിനെതിരെയും അതുപോലെ തീവ്രവാദികൾക്കുമെതിരെ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നത് ഇതല്ലേ? ഈ ഭഗവത്ഗീതയല്ലേ? കൃഷ്ണൻ പ്രത്യക്ഷമായതുകൊണ്ടല്ലേ ഇത് സാധിക്കുന്നത്?
ആ കൃഷ്ണനല്ലേ ബാലഗോകുലത്തില് വിഷാദം അകറ്റു, വിഷാദം വെടിയു, വിജയം നേടു. അത് ആര് പറഞ്ഞതാ? ഗോപാലകൃഷ്ണൻ പറഞ്ഞതാ? അതാ നരേന്ദ്രമോദി പറഞ്ഞതാ? അല്ലല്ലോ. അമിത്ഷാ പറഞ്ഞതാ? അല്ല. ജി സുധാകരൻ പറഞ്ഞതാ? നമ്മുടെ വനിതാ കമ്മീഷനിലെ ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് മരണ വീട്ടിലേക്ക് പോയ മറ്റൊരു ദുരന്ത ജന്മം അവർ പറഞ്ഞതാ? അല്ലല്ലോ. വെറുതെ ചിന്തിച്ചു നോക്കാം. കാട് കയറി ചിന്തിക്കാനാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോഴേ ഇതിൻ്റെയൊക്കെ സ്പിരിറ്റ് കിട്ടാം, മറ്റേത് നോളജ് കിട്ടും. നോളജ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല, സ്പിരിറ്റ് കൂടി കിട്ടണം. ആ സ്പിരിറ്റാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിലെ കണ്ടൻറ്റാണ് നോളജ്. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭംഗി അതാണ് സ്പിരിറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തി വയലൻ്റായിട്ട് ചിന്തിക്കണം, സൈലൻ്റായിട്ട് പ്രവർത്തിക്കണം, പ്രത്യേക രീതിയിൽ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഹേ ഭാരത, അധർമ്മസ്യ അഭ്യുത്ഥാനം അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. അപ്പൊ ഞാൻ വരും. അത് ഭഗവത്ഗീത അതല്ലേ. ഇന്ത്യ ചൈന ബോർഡറില് വെറുതെ ചിന്തിച്ചു നോക്കും, വെറുതെ കാട് കയറി തന്നെ ചിന്തിച്ചു നോക്കും. ആ പോകേണ്ടത് രാജ്നാഥ് സിംഗ് ആയിരുന്നു, പക്ഷെ പോയത് നരേന്ദ്രമോദിയാ. യോഗ പഠിച്ച് അഭ്യസിക്കുന്നത് കൊണ്ട് ആ കൂട്ടും തണുപ്പിൽ ഒരു ബുദ്ധിമുട്ടും പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു അക്ലമാറ്റൈസേഷനും ഇല്ലാതെ അവിടെ ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞത് ശകുനിയെ കുറിച്ചല്ല, മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, അശോക ചക്രവർത്തിയെ കുറിച്ചിട്ടല്ല, ഈവൻ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചും അല്ല പറഞ്ഞത്. അവിടെ ചെന്ന് പട്ടാളക്കാരോട് പറഞ്ഞത് സുദർശനധാരിയായ കൃഷ്ണൻ, അതാണ് സൃജാമ്യഹം. സുദർശനധാരിയായിട്ടുള്ള കൃഷ്ണനെ. അപ്പൊ കൃഷ്ണനോട് പ്രത്യക്ഷപ്പെട്ടു. വാക്കാലും വീക്ഷണത്താലും പ്രവൃത്തിയായാലും ചിന്തയാലും കർമ്മപദ്ധതിയിലൂടെ ആയാലും ലക്ഷ്യമായാലും ഇല്ലേ. അതല്ലേ പറ്റിയത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യ തളർന്ന് തകർന്നപ്പോഴത്തേക്കും റഷ്യയിലെ പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് സാർ ചക്രവർത്തിമാരുടെ ധീരതയുടെ പ്രതീകമാണ് റഷ്യ. തളരരുത്, തകരരുത്, വരളരുത്, ജയിക്കണം. സാർ ചക്രവർത്തിമാരെ കൊന്ന് കൊലപിടിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ അധികാരം ഏറ്റെടുത്തത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സാർ ചക്രവർത്തിമാരുടെ വീര്യം പറയേണ്ടി വന്നു. അപ്പൊ അവിടെ പ്രത്യക്ഷപ്പെട്ടത് സാർ ചക്രവർത്തിമാരുടെ വീര്യമാണ്, അവരുടെ ചിന്തകളാണ്, അവരുടെ വാക്കുകളാണ്, അവരുടെ പ്രവൃത്തിയാണ്, അവരുടെ ധർമ്മബോധമാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ കൃഷ്ണനെ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. നരേന്ദ്രമോദി ഭഗവത്ഗീതയുടെ ഈ വലിയ ഓർന്നിട്ടൊന്നും ആവണമെന്നില്ല. അതേ പറ്റുള്ളൂ നമുക്ക്. വീരശിവജിയെ അവിടെ ഇരുത്തിയത് അർജുനനെ, വിഷാദത്തിന്റെ പരമകാഷ്ഠയിലുള്ള അർജുനനെ ഉപദേശിക്കുന്ന ആ ശ്രീകൃഷ്ണനെ പോലെയുള്ള കുതിരക്കാരനാവണമെന്നാണ് ശിവജിയോട് പറഞ്ഞത്. ആ കൃഷ്ണൻ ഉപദേശിച്ചതല്ലേ മോഡേൺ മാനേജ്മെന്റിൽ, ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. 186 അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ കാരണം എന്താ? എന്തേ ബൈബിൾ പഠിപ്പിക്കുന്നില്ല? എന്തേ ഖുറാൻ പഠിപ്പിക്കുന്നില്ല? ഖുറാൻ 1300 വർഷമല്ലേ ആയുള്ളൂ? തീവ്രവാദത്തിന്റെ കേന്ദ്രം എന്ന് വിചാരിച്ചിട്ടോ മറ്റോ അറിഞ്ഞുകൂടാ. ഏതല്ലോ അമേരിക്ക അത് ആരെയും പഠിപ്പിക്കണില്ല, അത് പഠിപ്പിക്കാൻ അവരോട്ട് അനുവദിക്കണമില്ല. ഏതായാലും ബൈബിൾ അവിടെ പഠിക്കണം എന്ന് ആർക്കും തോന്നിയിട്ടുമില്ല, അവർ പഠിക്കുകയില്ല. എന്തേ ഈ ഭഗവത്ഗീത പഠിപ്പിക്കണമെന്ന് ഈ 186 യൂണിവേഴ്സിറ്റിക്കാർക്ക് തോന്നി? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പ്രഹ്ലാദാചാര്യയുടെ നേതൃത്വത്തിൽ അത് പഠിപ്പിക്കുന്നു. ഒരു ഫുൾ പേപ്പർ MBA. സ്വർഗത്തിലേക്ക് പോകാനൊന്നുമല്ല ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിപ്പിക്കുന്നത്, ജീവിക്കാൻ. അവിടെ ഈ കൃഷ്ണനല്ലേ വന്നത്? എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ. ഭഗ കൃഷ്ണ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൂട്ടത്തിലെ കൃഷ്ണനല്ലേ വന്നത്? ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ കാരിയഡ് വിത്ത് ഹിം ദ ഭഗവത്ഗീത ഫോർ ദ ലാസ്റ്റ് 10 years ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിൻ്റെ അവസാനത്തെ 10 വർഷക്കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീതയും കൊണ്ടാണ് നടന്നിരുന്നത്. പഠിക്കണം, പറയണം. ഓരോ ഹിന്ദുവും ജിഹാദികളെയും തീവ്രവാദികളെയും മത കച്ചവടക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരായ ഇപ്പൊ രാമായണം വായിക്കുന്ന ഓരോന്നിനെയും തന്ത്രിയുടെ അണ്ടർവെയർ നോക്കിയവനോടൊക്കെ പോയി പറയണം. സോഷ്യൽ മീഡിയയിലൂടെ മതി, നേരിട്ടൊന്നും പോകണ്ട. അവിടെ ഉണ്ടോ നമ്മളുടെ ചൈതന്യം, നമ്മുടെ ചങ്കൂറ്റം? അതാണ്, അതാണ് യഥാർത്ഥത്തില് കൃഷ്ണൻ. ഞാൻ വരുമെന്ന് പറഞ്ഞത്, എൻ്റെ പേരും ഞാൻ പറഞ്ഞതും അവിടെ വരും, അത് മതി. അതാണ് എന്തുകൊണ്ട് അശോകന്റെ പേരും അവിടെ വന്നില്ല? സിന്ധുൽ പൂജ കഴിക്കുമ്പോഴത്തേക്കും പട്ടാളക്കാരെ ഉയർത്തുമ്പോഴും വന്നില്ലല്ലോ, ശിവജിയുടെ അമ്മയുടെ മുമ്പിൽ വന്നില്ലല്ലോ ഇവരുടെ പേരുകൾ. അതാണ് കൃഷ്ണൻ പറയും. ഇന്നും ഇന്നും ഭഗവത്ഗീത, ഇന്നും കൃഷ്ണൻ ആരാധ്യനാണ്. ഓരോ ദിവസം കഴിയുന്നവർ കൃഷ്ണൻ്റെ ഭഗവത്ഗീതയുടെ പ്രാധാന്യം കത്തി ജ്വലിച്ചുകൊണ്ട്
ജ്യോമെട്രിക്കൽ പ്രോഗ്രഷനിലൂടെ ഉയരുന്നു, ഉയർത്തുന്നു, വളരുന്നു, വളർത്തുന്നു. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ വരും. ഞാൻ ഈ 98 കിലോ ആയിട്ട് നീല നിറത്തോടുകൂടി തലയിൽ മയിൽപ്പീലും വെച്ച് കയ്യിൽ ഓടക്കുഴലും വെച്ചോണ്ട് നടന്ന് പിച്ചാ പിച്ചാ നടന്ന് നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞുകൊണ്ടെന്നല്ല വരണത്. വരുന്നത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലാണ്, തലയിലാണ്, ചിന്തയിലാണ്, പ്രവൃത്തിയിലാണ്, വാക്കുകളിലാണ്, മാർഗത്തിലാണ്, ലക്ഷ്യത്തിലാണ്. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം അഹം സൃജാമി, ഞാൻ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനേക്കാളും വലിയ എന്ത് സയന്റിഫിക് എക്സ്പ്ലനേഷനാണ് വേണ്ടത്? കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നു, അതല്ലേ? കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുക എവിടെയാ? അകത്ത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മനസ്സിൽ, പറഞ്ഞു കൊടുക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ മനസ്സിൽ, ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ മനസ്സിൽ, നയിക്കുന്ന നേതാക്കന്മാരുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഭഗവത്ഗീത വരുന്നു. അത് കൃഷ്ണൻ വന്നതല്ലേ? മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ വരുമ്പോഴത്തേക്കും മഹാത്മാഗാന്ധി വന്നത് മാതിരിയല്ലേ? മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയാറുണ്ടോ? അത് തന്നെ. എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് സൃജാമ്യഹം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഉറപ്പ്. ഒറ്റ വരി പ്രായം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അടുത്തത് 8-ാമത്തെ ശ്ലോകം, പരിത്രാണായ സാധൂനാം. പരിത്രാണായ ഹിന്ദുനാം എന്ന് പറഞ്ഞിട്ടില്ല. പരിത്രാണായ ഹിന്ദുനാം, പരിത്രാണായ ധാർമ്മികാനാം പറഞ്ഞിട്ടില്ല. സാധൂനാം, ധർമ്മത്തെ മുറുകെ പിടിച്ച് കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നവരെയാണ് സാധുക്കൾ എന്ന് പറയുക. സാധു എന്ന് വെച്ചാൽ സന്യാസിമാർ. സാധു ബീഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കൊടയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, പണ്ട് കണ്ണൂരിൽ ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് രാജ്യം അവസാനം അതുമാതിരി പിച്ച ചെണ്ടും എന്നുള്ളതാണ് ആ കൊടയും പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ സാധു ബീഡിയുടെ എംബ്ലം. ഏതായാലും പരിത്രാണായ സാധൂനാം, ആരാ ചെയ്യ? പരിത്ര വിനാശായ ച ദുഷ്കൃതാം. വിനാശായ, വിനാശ കൊന്ന് കൊല വിളിക്കാൻ തന്നെയാണ് അതിൻ്റെ അർത്ഥം. നശിപ്പിക്കാൻ, ബ്രേക്ക് ഇന്ത്യ, ഡിവൈഡ് ഇന്ത്യ, അനിഹിലേറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ മാതിരി ഈ ഈ ദുഷ്കൃതാം, ബ്രേക്ക് ദുഷ്കൃതാം, ഡിവൈഡ് ദുഷ്കൃതാം, അനിഹിലേറ്റ് ദുഷ്കൃതാം. നമ്മുടെ മുമ്പിലുണ്ട് മൂന്നെണ്ണങ്ങൾ. ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര്, മതക്കച്ചവടക്കാരായ കുരിശുകള്, ജിഹാദികളും തീവ്രവാദികളുമായ മൂന്നാം വിഭാഗം. വിനാശായ ച ദുഷ്കൃത, ദൈവം ചെയ്യില്ല, ഈശ്വരൻ ചെയ്യില്ല, ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ ജോലി അല്ലാതെ അത് മനുഷ്യരെ കൊണ്ടാണ് ചെയ്യിക്കുക. കേന്ദ്ര ഗവൺമെൻറ് റേഷൻ കടയിൽ കിറ്റ് കൊടുക്കില്ല, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത് അടിച്ചു മാറ്റി ഇവർ കൊടുക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണെന്ന് പറയില്ല, അത് മാത്രം കൊടുക്കേണ്ടത് ഇവരാണ്. കള്ളക്കടത്തിനെ പിടിക്കേണ്ടത് ഇവിടുത്തെ പോലീസാണ്, ഡ്രഗ് ട്രാഫിക്കിനെ പിടിക്കേണ്ടത് ഇവിടുത്തെ പോലീസാണ്. പിടിക്കണില്ല, ചെയ്യേണ്ടവർ ചെയ്യണില്ല. പെട്രോളിനെ GST പെടുത്തേണ്ടത് ഇവിടെയുള്ള ദുരന്തങ്ങളാണ്. അപ്പോൾ ആലപ്പുഴയിൽ 101 രൂപ 40 പൈസയാവില്ല GST പെടുത്തിയാൽ. അത് പെടുത്താനും പാടില്ല, വില കൂട്ടാനും പാടില്ല. ശരിക്കും ഇതുങ്ങളൊക്കെ ചത്ത് മണ്ണടിച്ചാൽ പോലും ഒരു 100 വർഷം ഇതിൻ്റെ ആ ഡെഡ് ബോഡിയുടെ ദുരന്തം കത്തിച്ചാലും ദുർഗന്ധം ഉണ്ടാവും. ഓർമ്മിക്കുക, പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. അർത്ഥം മനസ്സിലായി? ധർമ്മ പ്ലസ് സംസ്ഥാപനം പ്ലസ് അർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, ഗ്ലോറിയസ്ലി സ്ഥാപിക്കാൻ. സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ് സംഭവാമി യുഗേ യുഗേ. ഞാൻ പറഞ്ഞ സന്ദേശങ്ങൾ, ഞാൻ നൽകിയ സന്ദേശങ്ങൾ, അത് പ്രയോജനപ്പെടും അർജുന. ശ്രീകൃഷ്ണന്റെ വീക്ഷണം പ്രയോജനപ്പെടും. യാദവ കുലം തമ്മിൽ അടിച്ച് ചത്തു. ഇപ്പൊ DYFI SFI CPM അടിച്ച് ചാവാൻ പോണത് പോലെ അത് പാസ്റ്റ് ടെൻസ്, ഇത് ഫ്യൂച്ചർ ടെൻസ് ആൻഡ് പ്രസന്റ്. എന്തേ കാരണം? അഹങ്കാരവും അധർമ്മവും അനീതിയും തണ്ടും പിന്നെ ധാർഷ്ട്യവും വാശിയും പകയും തലയ്ക്ക് കയറി കൃഷ്ണൻ ജനിച്ച കുലത്തിലാണ് ഞങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ കൊല്ലാനും നശിപ്പിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചു. കൃഷ്ണൻ തന്നെ പറഞ്ഞു, ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. യാദവകുലത്തിന് ആരംഭമുണ്ടെങ്കിൽ യാദവകുലത്തിനും അവസാനമുണ്ട്. ഉദ്ധവരെ, യാദവകുലത്തിനും അവസാനമുണ്ട്.
പക്ഷേ ശ്രീകൃഷ്ണൻ ജനിച്ച ഞാൻ ജനിച്ച യാദവകുലത്തിന് പുറത്തു നിന്ന് ആർക്കും കൊല്ലാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് തന്നെത്താന് അടിച്ചു പിരിഞ്ച് ജഗദീ ശ്രീകുമാർ പറഞ്ഞ മാതിരി നശിക്കും. അതാണിപ്പോ ജിഹാദികൾക്ക് സംഭവിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അങ്ങ് കയ്യേറി കൊന്ന് കൊലവിളിക്കുകയാണ് അവനവന്റെ മതക്കാരെ. ഏതായാലും ഹിന്ദുക്കളും ബുദ്ധമതക്കാരും അവിടെ ഇല്ല. ഇത് ഇങ്ങനെയേ ചാവുള്ളൂ. അതങ്ങനെയാ തീരാൻ കൃഷ്ണൻ യാദവകുലത്തെ കുറിച്ച് പറഞ്ഞതുപോലെ കമ്പാരിസൺ നോക്കുക. എത്ര ഭംഗിയായിട്ട് ബോംബുണ്ടാക്കുന്നത് ഞങ്ങള് വെക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് 127 147 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു ദൈവത്തിന്റെ പേരില്. എന്താ കച്ചവടം? പള്ളിയിൽ ബോംബ് വയ്ക്കുന്നു, തകർക്കുന്നു, നശിപ്പിക്കുന്നു അല്ലേ? ഇതൊക്കെ മറ്റു മതങ്ങളിൽ ഇപ്പോ അതില്ലാത്തത് എന്താ? താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്ടത്തരങ്ങൾ ബാക്കി ചേർത്തോളുക. അതുകൊണ്ട് പരിത്രാണായ സാധുനാം, നന്മ നിറഞ്ഞവരെ സംരക്ഷിക്കാൻ. അതുകൊണ്ടല്ലേ ഹിന്ദുധർമ്മം ഇപ്പൊ ലോകം മുഴുവനും കീഴടക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വെറുതെ കൊടുത്തു നോക്കുക, ഇസ്കോൺ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കുക, ഇസ്കോൺ റഷ്യ, ഇസ്കോൺ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കുക, ഇസ്കോൺ ചൈന, മലേഷ്യ, അവിടെ എല്ലാം ഒരു മത കച്ചവടം നടത്താതെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരുണ്ട്, ബ്രഹ്മകുമാരിസുണ്ട്, മാതാമൃതാനന്ദമയി പോയാലുണ്ട്, സായിബാബയുടെ പ്രവർത്തകരുണ്ട്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രതീകങ്ങൾ ലോകമെമ്പാടും ഉണ്ട്. വൈറ്റ് ഹൗസിൽ ഇപ്പോഴും 8 മണിക്ക് വേദപാരായണം ഉണ്ട്, രുദ്രജപം ഉണ്ട്. മാട്രിക്സ് റെവല്യൂഷൻ 3 വേദത്തിൻ്റെ മാത്രം സിനിമയാണ്. മാട്രിക്സ് റെവല്യൂഷൻ 1 ഖുറാന്റെ, 2 ബൈബിളിൻ്റെ, 3 വേദത്തിൻ്റെ. 3 ഇംഗ്ലീഷ് സിനിമയാണ്. 3-ാമത്തെ സിനിമ അവസാനിക്കുമ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് ബിലോങ്സ് ടു വേദാസ്. ആരുണ്ടാക്കിയിരിക്കാറുണ്ടൂടാ, ഗംഭീരം വേദമന്ത്രങ്ങളുടെ പ്രവാഹമാണ് ആ സിനിമയിൽ. എത്ര മാറ്റാണ്ടാവുന്നത്! സുന്ദർ പിച്ചൈ ഞാൻ ഭാരതമാണ് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞപ്പോൾ BBCക്കാർ ഉൾപ്പെടെ കയ്യടിച്ചു. എന്തേ കാരണം? ഭാരതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ന്യൂയോർക്ക് ടൈംസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള മോദി വിരോധിയെ ഡൽഹിയിലെ ബ്യൂറോ ചീഫായിട്ട് വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ കൂടുതൽ കാലമൊന്നും പോവില്ല. ട്വിറ്ററിനെയും വാട്സപ്പിനെയും ഒക്കെ കെട്ടുകെട്ടിക്കാൻ വേണ്ട നിയമം കൊണ്ടുവന്ന് അനുസരിപ്പിക്കാമെങ്കിൽ പിന്നെ ആ ന്യൂയോർക്ക് ടൈംസിൻ്റെ അപ്പൂപ്പനെ ഇവിടെ കൊണ്ടിരുത്താൻ ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ചെയ്യേണ്ടവർക്ക് നല്ല രീതിയിൽ അറിയാം. അതൊക്കെ കൂട്ടി വലിച്ച് ഇന്ത്യക്കാരുടെ വാക്സിൻ യൂറോപ്പ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യൻ്റെ വാക്സിൻ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. UNOയ്ക്ക് പച്ചയ്ക്ക് വാണിംഗ് കൊടുത്ത ലോകത്തിലെ ഒരേ ഒരു ചായക്കടക്കാരൻ. അതാണ് ഭാരതത്തിൻ്റെ ചങ്കൂറ്റം. പരിത്രാണായ സാധുനാം, വിനാശായ ച ദുഷ്കൃതാം, ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരേണ്ട കാര്യമില്ല. ആ വാക്ക് മാത്രം എടുത്താൽ മതി, അത് എൻ്റെയും നിങ്ങളുടെയും ദൗത്യമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ, അപ്പുറത്തെയും നോക്കണ്ട, ഇപ്പുറത്തെയും നോക്കണ്ട. ഹിന്ദു ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഭരണാധികാരികൾ ചെയ്യാവുന്നത് ചെയ്യുന്നത് വൻ വിജയമായി മാറിയിട്ടുണ്ട്. മുകളിലുള്ളവർ ശരിയാവാതെ ചുവട്ടിലുള്ളവർ ശരിയാവില്ലെന്ന് പറയേണ്ട കാര്യമില്ല. മുകളിലുള്ളവർ പെർഫെക്റ്റാണ്, അവർ അബ്സൊല്യൂട്ട്ലി കറക്റ്റാണ്. അപ്പൊ പിന്നെ പേടിക്കണ്ട. ഇനി നമ്മൾ ചുവട്ടിലുള്ളവരുടെ മാത്രം നോക്കിയാൽ മതി. അതിന് 11-ാമത്തെ 12-ാമത്തെ അവതാരം നമുക്കുണ്ട്. കൊറോണ എന്ന 12-ാമത്തെ അവതാരവും സോഷ്യൽ മീഡിയ എന്ന 11-ാമത്തെ അവതാരവും നമ്മുടെ മുമ്പിലുണ്ട്. കത്തി കാലി ഉപയോഗിക്കാം. ഞാൻ പറയാം, കുറച്ച് മുമ്പ് ഞാനെന്ന് പറഞ്ഞല്ലോ, ഒരു ഉസ്താദ്, ഒരു ചെറിയ പയ്യൻ പാൻ്റിട്ടോണ്ടും കുർത്തയിട്ടോണ്ടൊക്കെ കുളിക്കണമെന്ന് പറഞ്ഞില്ലേ, അവൻ പറഞ്ഞതിൻ്റെ ചുവട്ടില് ഹിന്ദുക്കൾ പേരുള്ളവർ മാത്രം കൊടുത്തിരിക്കുന്ന പച്ചത്തെറി, അത് മതി അവന്. ഇന്ന് നാളെ മറ്റന്നാ വൈകുന്നേരം വരെ ഇനി ഒന്നും കഴിക്കണ്ട. അത് അതാണ് ഇതുങ്ങൾക്കൊക്കെ ആ വാക്കേ ഉള്ളൂ, ഒട്ടകത്തോട് ഒട്ടകവുമായി. പണ്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ കാലാൽപ്പട കാലാൽപ്പടയോടെ യുദ്ധം ചെയ്യുള്ളൂ, കുതിരപ്പട കുതിരപ്പടയോടെ ചെയ്യുള്ളൂ, അതുപോലെ ആന ഹസ്തി സൈന്യം അതുമായിട്ടേ ചെയ്യുള്ളൂ. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും ധർമ്മയുദ്ധത്തിൽ. അല്ലാണ്ട് കുതിരപ്പുറത്തിരിക്കുന്നവൻ താഴെയുള്ളവനെ കൊല്ലില്ല, കൊല്ലാൻ എളുപ്പമാണ്, ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അതേ പറ്റുള്ളൂ. ഈ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, അതാണ് നമ്മുടെ ദൗത്യം.
സാധിക്കും. 6 മാസം കൊണ്ട് നമുക്കെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ആൾ ഓവർ ഇന്ത്യ ഇന്ന് 4:30 മണിക്ക് ഞാനിത് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കണ്ട ഒരു മെസ്സേജാണ്, ആസാമില് ബീഫ് തിന്നുന്നത് 100% നിരോധിച്ച് കഴിഞ്ഞു. അത്രയും ബംഗ്ലാദേശികൾ മുസ്ലിങ്ങളുമാണ് അവിടെ ഉള്ളത്. തുപ്പിച്ചീറ്റി മർക്കസ് തബ്ലീഖിനെ പോലെ നടന്ന ചോറിൽ വരെ തുപ്പിത്തീറ്റി അതുങ്ങൾക്ക് തീറ്റിച്ചിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്നത്. അപ്പൊ കുറച്ച് മുസ്ലിങ്ങളൊന്നുമല്ല ആസാമിലുള്ളത്. അത് പച്ചയ്ക്ക് പറഞ്ഞു ഒന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും, ബീഫ് തീറ്റകളെ നിർത്തും, എല്ലാം പച്ചയ്ക്ക് ചെയ്യും ചങ്കൂറ്റത്തോടുകൂടി. RSS-കാരനാണ് അവിടെ ഉള്ളത്. ഇന്ന് ആരോ ഒരാള് ഒരു കുറെ മുസ്ലിങ്ങൾ പറയുന്ന കേട്ടു, ഇനി യോഗി ആദിത്യനാഥിനെ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പോകുമെന്ന്. എന്താ ജീവിതം പോകാൻ? അതിന് വേണ്ടത് എന്ത് മണ്ണാങ്കട്ടിയെ ചെയ്യണം? മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ മുമ്പിൽ നിർത്തിയിട്ടാ അതല്ല 7 പള്ളികൾ പണിയാൻ 37 കോടി രൂപ ഗവൺമെന്റ് പൈസ മുടക്കി അഖിലേഷ് യാദവിനെ മുമ്പിൽ നിർത്തിയിട്ടാ അല്ല മാനസിക രോഗിയായിട്ടുള്ള മമതാ ബാനർജിയെ മുമ്പിൽ നിർത്തിയിട്ടാ അതല്ല ചൊവ്വേ നേരെ തെക്കോട്ടോ വടക്കോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നതെന്നറിയാതെ നടക്കുന്ന മരുമകൻ 1500 കോടിയുടെ അഴിമതി KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറത്തെ മിനിഞ്ഞാന്ന് കോഴിക്കോട് ഉണ്ടാക്കിയ മരുമകനെ ഉപയോഗിച്ചിട്ടാ. ഏതായാലും കാലം കാത്തുവെച്ച കാവ്യനീതി 1000 വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിലെ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന വാക്കിന് അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂമ്പാരം. 15,000 കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ കീഴിൽ വരുന്നു. അതുപയോഗിച്ച ഇവിടുത്തെ കേരളീയരെ അധികാരത്തിന് വേണ്ടി പറ്റിച്ചോണ്ടിരുന്നത് അമിത്ഷായാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയ പ്രായമൊന്നുമില്ല, പെട്ടെന്നൊന്നും ഈ ലോകത്തുനിന്ന് പോവുകയില്ല. അങ്ങനെ ധർമ്മ സംസ്ഥാപനം ഏതിലും നിങ്ങൾ നോക്കിക്കോളൂ, ധർമ്മ സംസ്ഥാപനാർത്ഥായ നർമ്മദാ പൂജയിലും കേദാർനാഥിലെ ധ്യാനത്തിലും ബദ്രിനാഥിലെ പൂജയിലും വാരണാസിയിലെ ഗംഗാതീർത്ഥത്തിലും ബംഗ്ലാദേശിൽ പോയിട്ട് ശക്തിസ്ഥലം പോയി കണ്ടതും ബഹ്റിനിലെ ക്ഷേത്രത്തിന് $2,000 മറ്റോ ഡോളറോ മറ്റോ കൊടുത്തതും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പുറകിൽ ഈ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഹൗഡി മോഡിയിലെ മോഡിയുടെ കൈ പിടിച്ചോണ്ട് നമ്മുടെ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങേര് നടന്നതുമെല്ലാം ഈ നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അംഗീകരിപ്പിക്കാൻ വിവേകാനന്ദൻ 1893 നവംബർ 14 പറഞ്ഞ മാതിരി 11-ാം തീയതി പറഞ്ഞത് വേറെയാ. ഞാനിവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് എനിക്ക് അംഗീകാരം കിട്ടാനല്ല, എൻ്റെ വാക്കുകൾക്ക് എൻ്റെ നാട്ടിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. എന്ത് കയ്യടിയായിരുന്നു, എൻ്റെ വാക്കുകൾക്ക് എൻ്റെ നാട്ടിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നു. പച്ചയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും കത്തി ജ്വലിച്ചുകൊണ്ടുള്ള സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയതും ബാക്കി പലതും ചെയ്യാൻ സാധിച്ചതും. ഓർമ്മിക്കുക, ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ വാക്കുകൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രയോഗിക്കാൻ സാധിക്കുന്നു? ശബരിമലയിൽ പ്രയോഗിക്കാം, പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പ്രയോഗിക്കാം, സുൽത്താൻ ബത്തേരിയിലെ ഗണപതി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ, പാലക്കാട് കോട്ടയിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പ്രയോഗിക്കാൻ പറ്റും. കോടതി ഇന്ന് വിജയ് ജോസഫ് എന്ന് പറഞ്ഞ ഹിന്ദു എന്ന് സ്വയം പറയുകയും ജോസഫ് എന്ന് പേരിടുകയും സിനിമയിൽ നിറച്ച് ധർമ്മത്തിന് വേണ്ടി വാചകമടിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അണ്ണേ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലും കേരളത്തിലും ആരാധകരുള്ളവർ വിദേശത്ത് നിന്ന് 2012 ഇറക്കിയ കാറിൻ്റെ ടാക്സ് അടച്ചില്ല. ആ ജഡ്ജി പറഞ്ഞു നീ സിനിമയിൽ മാത്രം ഹീറോ ആയാൽ പോരാ, മാതൃകയാവുന്നത് സിനിമയിൽ മാത്രം പോരാ, ജീവിതത്തിലും വേണം, അതുകൊണ്ട് ടാക്സ് മാത്രം അടച്ചാൽ പോരാ, 1,00,000 രൂപ ഫൈനും കൂടി അടക്കണം. അതാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ. എന്താ വരികളല്ലേ ധർമ്മ? നമ്മുടെ ഐഷ സുൽത്താന ഏതാണ്ട് അകത്താവുന്ന ലെവലായി. ധർമ്മ സംസ്ഥാപനാർത്ഥായ സിദ്ദിഖ് കാപ്പൻ അത് കോപ്പനായി തീർന്നു. ഏതായാലും ധർമ്മ സംസ്ഥാപനാർത്ഥായ 2 തീവ്രവാദികളെ ഇനി അത് പിടിച്ചിട്ടുണ്ട്. പരപ്പന അങ്ങാടിയല്ല, പരപ്പന ജയിലിൽ കിടക്കുന്ന ധർമ്മ സംസ്ഥാപനാർത്ഥായ വേറെയുണ്ട്. അച്ഛൻ ഏതാണ്ട് ഒതുങ്ങി, ഇപ്പൊ അച്ഛൻ്റെ വലിയ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല രണ്ടുപേരുടെ അച്ഛൻ്റെ. അതൊക്കെ ധർമ്മ സംസ്ഥാപനാർത്ഥായ അല്ലേ? ഭഗവത്ഗീതയിലെ ഈ 2 വാക്ക് ധർമ്മ പ്ലസ് സംസ്ഥാപനാർത്ഥായ ഈ നാട്ടിൽ എന്താ പറയാൻ പറ്റാത്തത്?
മുരുകനെ പിടിച്ച് മന്ത്രിയാക്കിയില്ലേ? എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള ആള് ഈ ബി ജെ പിയെ തഴച്ചു വളരാൻ അനുവദിച്ച് ജീവത്യാഗം വരെ ചെയ്തവനെ പിടിച്ച് മന്ത്രിയാക്കിയില്ലേ? ധർമ്മ സംസ്ഥാപനാർത്ഥൻ രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ എൻ എസ് എസിനെ വിളിച്ചില്ലേ? എൻ എസ് എസിലെ തലപ്പത്തിരിക്കുന്നവരെ എന്താ സംഭവിച്ചത്? മന്നത്ത് പത്മനാഭന്റെ മക്കളും കൊച്ചുമക്കളും പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയുണ്ട്. മാത്രമല്ല, അത് പറയുന്നത് മനസ്സിലാക്കാം, ജി സുകുമാരൻ നായർ ഉൾപ്പെടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അഡ്വർടൈസ്മെന്റ് ഫോട്ടോ സഹിത മാധ്യമങ്ങളിൽ കൊടുത്തു. രാജീവ് ചന്ദ്രശേഖര് ഞങ്ങളെ വിളിച്ചു, പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നെന്ന് പോലെ. അതെന്തിനാ? ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഞാൻ ഇനിയും പറയാം, നാളെ വൈകുന്നേരം പറയും, പറയാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് സംഭവാമി യുഗേ യുഗേ. ഹിന്ദുക്കളെ കുറച്ച് അധികം സുഖിച്ചു ക്ഷണിച്ചു, അതിൻ്റെ അനുഭവിക്കുകയും വേണം. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും, പ്രകൃതി അതിൻ്റെ വേണ്ട സപ്പോർട്ട് കൊടുക്കും. ചിലപ്പോൾ ഹിന്ദുവിനെ തല്ലും, തകർക്കും, നശിപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. ഉണർത്താൻ വേണ്ടി, ഉണർത്താൻ വേണ്ടി കുംഭകർണൻ്റെ ഉറക്കത്തിൽ നിന്ന് കുംഭകർണനെ ഉണർത്തിയത് ആനയാണ്. കഥയാവട്ടെ, ചരിത്രമാവട്ടെ, എന്തോ ആവട്ടെ, നമുക്കതൊന്നും പ്രശ്നമല്ല. ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥായ. ആ വരിയുടെ അർത്ഥം നോക്കൂ. ഇന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ശവം ദഹിപ്പിക്കുക, തിന്ന ഭക്ഷണം ദഹിപ്പിക്കുക, രണ്ടും ദഹിപ്പിക്കല. ശവദാഹം കഴിഞ്ഞോ ഭക്ഷണത്തിൻ്റെ, നമ്മുടെ ദഹിച്ചോ, കഴിച്ച ഭക്ഷണം ദഹിച്ചോ, ശവം ദഹിച്ചോ ദഹിപ്പിച്ചോ, ഒരേ വാക്ക് രണ്ടിനും ഉപയോഗിക്കുന്നു. അതുമാതിരി അർത്ഥങ്ങളിലേക്ക്, അർത്ഥങ്ങളിലേക്ക്, പ്ലൂരൽ അർത്ഥത്തിലേക്കല്ല, പ്ലൂരൽ ഇറങ്ങി ചെല്ലുമ്പോഴാ നമ്മുടെ പൈതൃകത്തിൻ്റെ കത്തി ജ്വലിക്കുന്ന മഹത്വം അറിയുന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ആ വാക്കിൻ്റെ അർത്ഥം നോക്കുക. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത് സനാതനധർമ്മമാണ് ഗോപാലകൃഷ്ണൻ സാറേ, ഇത് നശിക്കില്ല, ഇത് തന്നെ വളരും. ഇതിനെ നശിപ്പിക്കുന്നവരെ കാലം നശിപ്പിക്കും. തെറ്റ്, തെറ്റ്. ഒരു ഹിരണ്യകശിപുവിനെ കൊല്ലാൻ പ്രഹ്ലാദൻ ഇല്ലായിരുന്നെങ്കിൽ ഹിരണ്യകശിപു ഉണ്ടാവും. കംസനെ കൊല്ലാൻ കൃഷ്ണൻ വന്നില്ലെങ്കിൽ കംസൻ ഉണ്ടാവും. രാവണനെ കൊല്ലാൻ രാമൻ വന്നില്ലെങ്കിൽ, രാമൻ വന്നില്ലെങ്കിൽ രാവണൻ ഉണ്ടാവും. ആ രാമൻ മനുഷ്യനാണ്, ആ കൃഷ്ണൻ മനുഷ്യനാണ്, ആ പ്രഹ്ലാദൻ അസുരവംശത്തിൽ ജനിച്ച മനുഷ്യനാണ്. അല്ലാതെ ശിവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും വന്നല്ല ഹിരണ്യകശിപുവിനെ കൊന്നത്. കൊല്ലാൻ കാരണമായത് പ്രഹ്ലാദൻ. അവരൊക്കെ മനുഷ്യരായിട്ട് വന്നിട്ടാണ്. മനുഷ്യനെ ചെയ്യാൻ സാധിക്കുള്ളൂ ഇത്, ദൈവത്തിന് ചെയ്യാൻ സാധിക്കില്ല, ദൈവം ചെയ്യില്ല. അതുകൊണ്ട് അഹം വധിഷ്യാമി, അഹം വദാമി, ഞാൻ പറയുന്നു, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറയുന്നു. നമ്മളാണ് നിമിത്ത മാത്രം, ഭവസവ്യസാചിൻ ഒരു ഉപകരണമായി തീരുക. ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ വിജയത്തോടടുക്കുന്നു. ആ വിജയത്തോടടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ സമസ്ത വിഭാഗം 100 വർഷം ഇവിടെ ആഘോഷിക്കാൻ നിന്നതാ. 100 വർഷം മാപ്പിള ലഹളയുടെ ആഘോഷിക്കാൻ നിന്നതാ കാലമാടന്മാര്. പക്ഷെ തിരിച്ച് മാപ്പ് പറയിച്ചത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ വാര്യം കുന്നത്ത് അഹമ്മദ് 16-ാമത്തെ ഹാജിയുടെ സിനിമ ഒടുക്കിയത് അലി അക്ബർ മാപ്പിള ലഹളയുടെ സമുദ്രം മുതൽക്ക് എവിടെയോ ഗിരി മുതൽക്ക് സമുദ്രം വരെ എന്ന സിനിമ കൊറോണ കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കിയത് അവൻ്റെ സിനിമയ്ക്ക് കൗണ്ടറാണ്. ഇത് കുറേയധികമായി അത് പൂട്ടിച്ചു. അസ്ത്രം ഏതോ ഒരു സാധനം, MES തലപ്പത്തുള്ളവൻ. എന്തേ കാരണം? ധർമ്മ സംസ്ഥാപനാർത്ഥായ, സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്. കുറെ പത്തി മടക്കിയില്ലേ? കുറെ അധികം മുടങ്ങില്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പം എന്തേ സമരം ഇല്ലാത്ത നടപ്പാക്കുന്നില്ല? ആസാമില്, ജമ്മു കാശ്മീരില്, രാജസ്ഥാനില്, ഗുജറാത്തില്, കേരളത്തില് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. സെല്ലുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക, അല്ലാത്ത വിദേശികളെ അകത്തിടാനായിട്ട്. പിണറായി വിജയൻ ചെയ്യാതിരിക്കുമോ? കേരളത്തിലല്ലല്ലോ, ഇന്ത്യയിലല്ലേ കേരളം. ചെയ്തേ പറ്റൂ. എന്തേ ഒച്ചയെടുക്കാത്തത്? മുത്തലാക്ക് വന്നപ്പോൾ എന്തേ പറയാത്തത്? ഇപ്പം എന്താ സിദ്ദിഖ് കാപ്പൻ്റെ കൂട്ടത്തിൽ ഒച്ചയെടുക്കാത്തത്?
ഐഷ സുൽത്താനയ്ക്ക് വേണ്ടി മാതൃഭൂമിയിലെ വി പി പി വി ഗംഗാധരനും ശ്രേയാംസ് കുമാറും മിണ്ടാത്തത് എന്താ? എന്തോ അവകാശത്തിനൊക്കെ വേണ്ടി ആവിഷ്കാരത്തിന്റെ 16-ാമത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ പ്രഖ്യാപിച്ചതല്ലേ? എന്തേ ഇപ്പൊ ഇല്ലാത്ത ഓരോ കള്ളക്കടത്തും കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എയർപോർട്ടിലൂടെ വരുമ്പോൾ പിടിച്ച് അകത്തിടുമ്പോഴത്തേക്കും എന്തേ മിണ്ടാത്തത്? എന്തേ ഇന്ന് പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ തൊഴുകയോടെ പോകേണ്ടി വന്നത്? ഏതാണ്ട് ഇവിടെ ശരിയാക്കി കഴിഞ്ഞു, ഏതാണ്ട് ശരിയാക്കി കഴിഞ്ഞതാണ്. മാത്രമല്ല ഇവിടെ നിന്ന് കിറ്റക്സ് പോയപ്പോൾ ഷെയർ വാല്യൂ 200 കോടി അങ്ങ് കയറി. അപ്പൊ ജനങ്ങൾ ആരുടെ കൂട്ടത്തിലാണെന്ന് മനസ്സിലായി. ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു കിറ്റക്സിലെ സാബു ജേക്കബ് എന്തിനാ ഇത്ര പത്രസമ്മേളനം നടത്തിയതെന്ന്. ഒരൊറ്റ വലിയ ഉത്തരം അവിടെ ഒരു ഹിന്ദു കൊടുത്തിട്ടുണ്ട്, ഇനി കേരളത്തിലേക്ക് വരുന്നവര് അറിഞ്ഞോണ്ട് കഴുത്ത് അറക്കവാളിൽ വെക്കാതിരിക്കാൻ എന്നാണ് മറുപടി കൊടുത്തത്. അറിഞ്ഞോണ്ട് കഴുത്ത് അറക്കവാളിൽ വെക്കാതിരിക്കാൻ മറ്റ് സ്ഥലത്ത് നിന്ന് ഇവിടെ കച്ചവടം തുടങ്ങാനും ബിസിനസ് തുടങ്ങാൻ വരുന്നവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ മനുഷ്യൻ 10-12 പ്രസ് കോൺഫറൻസ് നടത്തി. കേരളത്തിലെ ജനത അനുഭവിക്കണം, ഒരു സംശയമില്ല. കേരളത്തെ അവഹേളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം അവഹേളിക്കേണ്ടത് കേരളത്തെയാണ്, കാരണം നിങ്ങളെ കയറ്റിയത് കേരളമാണ്, കേരള ജനതയാണ്, രണ്ട് വിഭാഗത്തിനെയും. ആ കിറ്റക്സിനെ കൊന്ന് കൊലവിളിക്കാൻ 140 ഒരുമിച്ച് ചേർന്നു. അപ്പൊ പിന്നെ അവരെ രണ്ടിനെയും ജയിപ്പിച്ചതല്ലേ? അത് നമുക്ക് വേണം. അതാണ് തെണ്ടി നടന്ന് ഭക്ഷണം കഴിക്കാൻ തലവിധിക്കപ്പെട്ടതും ഗവൺമെന്റിന്റെ പെൻഷനും ഗവൺമെന്റിന്റെ കിറ്റും കൊണ്ട് ജീവിതം മുടിക്കാൻ ഭാഗ്യം കിട്ടിയ ജനത ലോകത്തില് കേരളം മാത്രമേ ഉള്ളൂ. അതിനർഹതപ്പെട്ട ജനത. സമയം കുറേ അധികം പോയി. ഇന്നലെ സംഭവിച്ച മാതിരി പെട്ടെന്ന് നിർത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ ഷോക്കടിച്ചു പോവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്താത്തത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ ധർമ്മ സംസ്ഥാപനാർത്ഥായ ചേർന്ന് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഈ നാട്ടിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെ പഞ്ചായത്തുകളിലെ കോടതികളിലെ ഭരണ കേന്ദ്രങ്ങളിലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കും. ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന ഭഗവത്ഗീതയുടെ വാക്ക് മാത്രം അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സകല ശക്തിയും എവിടെ നിന്നോ ജഗദീശ്വരൻ തരുന്നത് കൊണ്ടാണ് ഒരു ഒരു പൊതു പ്രഭാഷണം പോലെ ഇത് കത്തിക്കാൻ സാധിക്കുന്നത്. അതിന് നിങ്ങളുടെ റോള്, ഞാൻ നന്ദി നിങ്ങളോട് മാത്രമേ ചൊല്ലാറുള്ളൂ. സാധിക്കട്ടെ. നാളെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പ്രണാം. അന്നന്നത്തെ വിഷയങ്ങൾ കൂടി ചേർത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നുള്ളതിന് വലിയ അഭിമാനമുണ്ട്, വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും പ്രഭോ സേവാമൃത ഭക്തി വയം സംപ്രാർത്ഥയാമഹേ. കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സുസംസ്കൃതി വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. വിഷാദമകറ്റി വിജയം നേടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭരണാധികാരികൾ ഭാരതത്തിൻ്റെ തലതൊട്ടപ്പന്മാരുടെ കസേരയിലിരിക്കുന്നവർ ഈ രാഷ്ട്രത്തെ രക്ഷിക്കും. നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ സാധിക്കുന്നത്രയും പ്രവർത്തിക്കുക. കൃഷ്ണാർപ്പണമസ്തു, കൃഷ്ണാർപ്പണമസ്തു, ശ്രീകൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾക്കെല്ലാവർക്കും ഇനി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത്രയും അത്രയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഗോപാലകൃഷ്ണൻ, ഈ നിയോഗം ജഗദീശ്വർ ഏൽപ്പിച്ച ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു. ഇനി അഹം പ്രാർത്ഥയാമി, പുനഃ പുനഃ പ്രാർത്ഥയാമി, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം.